സ്വാഭാവികമായിട്ടും രണ്ട് ജഡ്ജിമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. നമുക്ക് പുതുമയുള്ള കാര്യമല്ല. കേരള ഹൈക്കോടതിയിൽ തന്നെ നമ്മുടെ കൺമുമ്പിൽ നടന്ന കേസുകളുണ്ട്. ഒരു ജഡ്ജി ഒരു രീതിയിൽ വിധിക്കുന്നു, അപ്പോൾ തന്നെ മറ്റേ ജഡ്ജി അതിനോട് വിയോജിക്കും. സ്വാഭാവികമായിട്ടും അത് മൂന്നാമതൊരു ജഡ്ജിക്ക് അയക്കുക, അങ്ങനെ സാധാരണ ഒരു രീതിയുണ്ട്. സുപ്രീം കോടതിയിൽ നിരവധി കേസുകളുണ്ടായിട്ട് നിരവധി അനവധി കേസുകളുണ്ടായിട്ട് ലോക പ്രസിദ്ധമായ കേസുകളിൽ, ഉദാഹരണത്തിന് അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ 1976 വിഖ്യാതമായ ഹേബിയസ് കോർപ്പസ് കേസ്, ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന നമ്മുടെ ചന്ദ്രചൂഡിൻ്റെ പിതാവ് ഒക്കെ അന്ന് ഈ സുപ്രീംകോടതിയുടെ ഭരണഘടന വെച്ചിട്ട് സുപ്രീംകോടതിയുടെ അന്നത്തെ ചീഫ് ജസ്റ്റിസ് എ എൻ റേ, അത് കഴിഞ്ഞ് സീനിയർ മോസ്റ്റ് ജഡ്ജിയായ എച്ച് ആർ ഖന്ന, പിന്നെ ഈ ബേഗ്, ചന്ദ്രചൂഡ്, ഭഗവതി, അഞ്ചു പേരടങ്ങുന്ന ബെഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ആ മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്താൽ പിന്നെ ഈ ഹേബിയസ് കോർപ്പസ് റിട്ട് ഫയൽ ചെയ്യാനുള്ള അധികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവഹാരമായിരുന്നു. അന്ന് നാല് ജഡ്ജിമാരും അങ്ങനെ മൗലികാവകാശങ്ങളില്ല, റൈറ്റ് ടു ലൈഫ് അടക്കം സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്ന ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ അങ്ങനെയല്ല, ആ സമയത്ത് മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്താലും ഹേബിയസ് കോർപ്പസ് റിട്ട് നിൽക്കും, മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് കൊടുക്കുന്നത് മാത്രമേ സസ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചരിത്രപരമായ വിധി അന്ന് ജസ്റ്റിസ് എച്ച് ആർ ഖന്ന പുറപ്പെടുവിച്ചു. ആ ജഡ്ജ്മെൻറ്റൊക്കെ നമുക്ക് ഇപ്പോഴും വായിക്കാൻ കിട്ടും. ഇത് ഓരോരുത്തരും കാരണങ്ങൾ പറഞ്ഞിട്ടാണ് വിയോജിക്കുന്നത്. ഇപ്പോൾ ശബരിമല കേസിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര എഴുതിയ ഭിന്നാഭിപ്രായ വിധി, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കാലത്ത് ഉള്ള രണ്ട് ജഡ്ജിമാർ മാത്രമുള്ള ബെഞ്ചിൽ ഇതുപോലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് കർണാടകത്തിലെ ഹിജാബിൻ്റെ കേസാണ്. ഹിജാബിൻ്റെ കേസിൽ നമുക്കറിയാം ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത അദ്ദേഹം പറഞ്ഞു ഹിജാബ് ധരിക്കാനുള്ള നിർദ്ദേശം, സ്കൂൾ അതോറിറ്റികൾക്ക് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്, അത് വിദ്യാർത്ഥികൾ അനുസരിച്ചേ മതിയാവും. നേരെ മറിച്ച് സുധാംശു ധൂലിയ എന്ന് പറഞ്ഞ ജഡ്ജി അദ്ദേഹം പറഞ്ഞു ഹിജാബ് ധരിക്കാനുള്ള അവകാശം എന്ന് വെച്ചാൽ അത് മതപരമായ അവകാശം മാത്രമല്ല വിദ്യാഭ്യാസപരമായ ഒരു അവകാശം കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് ധരിക്കുന്നത് തടയുന്നത് കൊണ്ട് ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾക്ക് അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അവസരം നഷ്ടപ്പെടും. ആ ഒരു വശം സാമൂഹിക ശാസ്ത്രപരമായ വശം പരിഗണിക്കണം. രണ്ടുപേർക്കും അവരവരുടെ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായം പറയാനായിട്ട് അവർക്ക് ഒരു നാണവുമില്ല, നാണിക്കേണ്ട ആവശ്യമില്ല. അവർ ജോലി ചെയ്യുന്ന ജോലിയുടെ ഭാഗമാണ്. ഇവിടെ അങ്ങനെയല്ല, രണ്ട് യോഗ്യന്മാർ ഈ കേസ് ഈ പറഞ്ഞ പോലെ ഒന്ന് കാലങ്ങളോളം ഇരുന്ന് കേസ് കേട്ട് അത് വിധി എഴുതാൻ എടുത്തുകൊണ്ടുപോയതിന് ശേഷം ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഞങ്ങളൊരു വിധി പറയാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുന്നത് വളരെ പരിഹാസ്യമാണ്. നമ്മൾ ഏറ്റവും മിതമായ ഭാഷ പറഞ്ഞാൽ പരിഹാസ്യമാണ്. ഇങ്ങനെയല്ല പറയേണ്ടത്, ഇതൊക്കെ കുറച്ചുകൂടി കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് പറയേണ്ടതാണ്. പിന്നെ ഈ രണ്ടുപേരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നവരായതുകൊണ്ടും അടുപ്പക്കാരായതുകൊണ്ടും ഞാൻ കടുത്ത വാക്കുകൾ മനഃപൂർവ്വം ഉപയോഗിക്കാതിരിക്കുന്നതാണ്. സത്യത്തിൽ ലജ്ജാകരമാണ്. നീതി ഇപ്പോൾ ഈ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ജ്യോതികുമാർ ചാമക്കാലിയോ അല്ലെങ്കിൽ വിനു ബിജോണോ അല്ലെങ്കിൽ ഷിബു ബേബിജോണോ പറയുന്ന പോലെ അല്ലോ, ഈ നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചോളം, ഇപ്പോൾ തമ്പിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചോളം അപമാനകരമാണ്. ആളുകൾ ചോദിക്കില്ല നിങ്ങളുടെ കോടതിയിൽ എന്ത് പിണ്ണാക്കാണ് വിധിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം പറയാനുണ്ടാവില്ല. ആളുകൾ ഇങ്ങനെ തന്നെ ചോദിക്കുക നാട്ടുപുറത്തൊക്കെ, നിങ്ങളുടെ കോടതിയിൽ എന്ത് പിണ്ണാക്കാണ് വിധിക്കുന്നത്, എന്തിനാണ് ഈ ജഡ്ജിമാരോട് കയറ്റിയിരിക്കുന്നത് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനില്ല, ഒരു അഭിപ്രായം പറയില്ല. അതിങ്ങനെയൊക്കെ ഇപ്പോഴത്തെ കാലം ഇതല്ലേ എന്ന് ചോദിക്കാനേ പറ്റുള്ളൂ. ഒരു തമാശ. ഇപ്പോൾ സുധാംശു ധൂലിയെയും ഹേമന്ത് ഗുപ്തയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അവർ രണ്ടുപേരും അവരവരുടേതായ ജഡ്ജിമെൻറ്റ്സ് എഴുതി അവർ കൈ കഴുകി. ഇനി പോകുന്ന മൂന്നംഗങ്ങൾ വേറെ ബെഞ്ചിലേക്കാണ്. മൂന്ന് ജഡ്ജിമാർ പുതിയതായിട്ട് വാദം കേട്ട് കർണാടകത്തിലെ കുട്ടികൾ ഹിജാബ് ധരിക്കണോ വേണോ എന്നുള്ള കാര്യം തീരുമാനിക്കും. ഇവരങ്ങനെയല്ല, ഇവിടെ മൂന്നാമതൊരു ജഡ്ജി കൂടിയേ ഉള്ളൂ, വേറൊരു ബെഞ്ചിലേക്ക് അയക്കാനില്ല. അപ്പോൾ ഈ രണ്ട് യോഗ്യന്മാരും മൂന്നാമതൊരു യോഗ്യരും കൂടി ഇരുന്ന് ഈ കേസ് രണ്ടാമത് വാദം കേട്ട് അന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ ഒരു വിധി വിധിക്കുകയോ വിധിക്കാതിരിക്കുകയോ ചെയ്യാം. അതിനുമുമ്പ് ഇവരുടെ ആരെങ്കിലും കാലാവധി കഴിഞ്ഞ് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുവിടാം.